കഴിഞ്ഞൊരു പിന്നെ നമ്മുടെ ഒരു പൊതുപരിപാടി നടക്കുന്ന ഒരു സദസ്സിൽ കുടുംബജീവിതത്തെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദ്യം എഴുതി തന്നു. ചോദ്യം അയാൾ ബേജാറായിട്ട് ചോദിക്കുകയാണ്, എന്ത് എനിക്കിങ്ങനെ ഒരു നല്ല ഭാര്യനൊക്കെ നേരെ നോക്കണമെന്നുണ്ട്. പ്രസംഗം കേട്ടിട്ട് അയാൾ ചോദിക്കണം, അപ്പൊ എങ്ങനെയാണ് ഞാൻ എന്റെ ഭാര്യയെ സംരക്ഷിക്കേണ്ടത് എന്ന് ചുരുക്കി പറയാൻ പറ്റും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചുരുക്കി പറഞ്ഞ വാക്കുകൾ ഞാൻ പറഞ്ഞു. ആ പെൺകുട്ടി എത്ര സന്തോഷത്തോടെ, എത്ര ആഹ്ലാദത്തോടെ, മനസ്സമാധാനത്തോടുകൂടെ വാപ്പയുടെയും ഉമ്മയുടെയും കൂടെ അവൾ നിങ്ങൾ ഏറ്റെടുക്കുന്നത് വരെ ജീവിച്ചുവോ, ആ ജീവിതത്തിന്റെ സുഖത്തിനും സന്തോഷത്തിനും ആഹ്ലാദത്തിനും ഒരു കുറവും ഇന്നും വന്നിട്ടില്ലെന്ന് പറയാൻ നിനക്ക് പറ്റുമെങ്കിൽ നീ അവളെ ഏറ്റെടുത്ത കരാർ പൂർണ്ണമായും നിർവഹിച്ചിരിക്കുന്നു എന്നാണ്. കല്യാണം കഴിഞ്ഞോടുകൂടെ എന്റെ കഷ്ടപ്പാട് തുടങ്ങി എന്നാണോ ആ പെൺകുട്ടി പറയുന്നത് എങ്കിൽ താങ്കൾ താങ്കളുടെ കരാർ നിറവേറ്റിയിട്ടില്ല. അവസാനത്തെ ഹജ്ജത്തുൽ വദാ എന്റെ പ്രഭാഷണത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തോട് ഒന്നിച്ചറിയിച്ച സ്ത്രീകളോട് അവർ നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു അമാനത്താണ്, അവരോട് നിങ്ങൾ മാന്യമായി പെരുമാറുന്നതാണ്. നിങ്ങളിൽ നല്ലവൻ ഭാര്യയോട് നന്നായി പെരുമാറുന്നവൻ. സുഹൃത്തുക്കളെ, വലിയ മനഃശാസ്ത്രവും വലിയ ക്ലാസ്സും വേണ്ട, മരിച്ചു പോയാൽ ഈ പെണ്ണിന്റെ കാര്യത്തിൽ ഒരു മറുപടി ഞാൻ പറയണം എന്ന ഓർമ്മ മാത്രം ഇന്നത്തെ ചെറുപ്പക്കാർക്ക് നൽകിയാൽ മതി, അവർ നമ്മുടെ കുട്ടികളെ ഭംഗിയായി നോക്കും, യാതൊരു സംശയമില്ല. സുഹൃത്തുക്കളെ തിരിച്ചും പറയാല്ലേ, ചില നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ പെൺകുട്ടികളോട്, 10, 15, 20 കൊല്ലായിട്ട് ഒരിക്കലും വിജയിച്ചു പോകില്ല, ഇനി ഞങ്ങളണ്ട് പിരിഞ്ഞാലോ, കുട്ടികളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നല്ലൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് ആ സഹോദരി വന്നിരിക്കുന്നത്. ഇനി വേണ്ട, ഇനി ഇയാളെ പൊറുപ്പിച്ചിട്ട് ഒരു കുടുംബജീവിതം വേണ്ട, കുട്ടികൾക്ക് വാപ്പണ്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കാലം കൊണ്ടുവരുന്നത്, ഇനി വേണ്ട തീരുമാനം. അപ്പൊ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു, എന്ത് പറയുമ്പോഴും മുന്നോട്ട് പോകാൻ തീരുമാനിക്കാത്തത് കൊണ്ട് അവൾ വഴങ്ങുന്നില്ല. അവസാനം അവളോട് വെറുതെ ഞാൻ പറഞ്ഞു നോക്കി, എന്ത് പറഞ്ഞു, സഹോദരി ഒരു കാര്യം നിങ്ങളോട് പറയാം, ഇദ്ദേഹം എന്തായാലും നിസ്കാരം നോമ്പൊക്കെയുള്ള ഒരാളാണല്ലോ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു വിവാഹം ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഞാനൊരു വിവാഹം ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇയാളെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പീഡിപ്പിക്കും തല്ലൊന്നും ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇയാൾ അഡ്ജസ്റ്റ് ചെയ്ത് മരിക്കുന്ന വരെ കൊണ്ടടക്കാൻ പറ്റുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ അതൊരു കാരണമായി. അതുവരെ എന്നോട് പ്രതികരിച്ച ആ സഹോദരി അല്പസമയം മുണ്ടാതിന് തന്നെ പറഞ്ഞു, ഈ സഹിക്കലിനൊക്കെ ഒരു കൂലിണ്ട് എങ്കിൽ സഹിക്കാമല്ലോ, സഹിക്കുന്നതിനൊക്കെ ഒരു കൂലി ഉണ്ടെങ്കിൽ സഹിക്കാമല്ലോ. ഞാൻ പറഞ്ഞ അതിന്റെ പേരിലാണ് അവർ സമ്മതിച്ചതെങ്കിലും അവരിപ്പോൾ വിജയകരമായൊരു ദാമ്പത്യം നയിച്ചു മുന്നോട്ട് പോകുന്നു. എന്റെ കാര്യം ഇദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന എന്ത് പ്രയാസങ്ങളും ഞാൻ എന്തിനു സഹിക്കണം, ഞാൻ എന്തിനാ അതൊക്കെ സഹിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഞാൻ എന്തിനാ അതൊക്കെ സഹിക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടി. അയാൾക്ക് എന്താ ഉത്തരം കിട്ടിയത്? ഇവളെ പീഡിപ്പിച്ചാൽ ഓരോ വേദനകൾക്കും ഞാൻ മറുപടി പറയേണ്ടി വരുന്നു അയാൾക്ക് മനസ്സിലായി. ഒരു പ്രശ്നമല്ല സുഹൃത്തുക്കളെ, ഒരു പ്രശ്നമല്ല, ഈ 2 പോയിന്റ് 2 ആക്കും മനസ്സിലായാൽ തീരാവുന്നതേ ഉള്ളു പ്രശ്നം. പക്ഷെ മനസ്സിലാകുന്നില്ല ആളുകൾ, മനസ്സിലായില്ലെങ്കിൽ ഉണ്ടാകാവുന്ന നഷ്ടം ചെറുതല്ല, വലിയ നഷ്ടങ്ങളാണ്. കുടുംബ പരാജയങ്ങൾ സുഹൃത്തുക്കളെ ചെറിയ ദുരന്തങ്ങളല്ല വരുത്തി തീർക്കുന്നത്, വലിയ ദുരന്തങ്ങളാണ്. നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ തരൂ മരിച്ചു. പിന്നെ ചില കുട്ടികള് വാപ്പ മരിച്ചു പോയിട്ട് മുതിർന്ന് പ്രായം വരുമ്പോൾ ഈ വാപ്പാനെ കാണാൻ പൂതിയാവുമ്പോൾ ടെൻഷനായിട്ട് വരും ചില കുട്ടികൾ. നമ്മൾ പറഞ്ഞു പോകും നബിക്ക് വാപ്പുണ്ടായിരുന്നില്ല, നബി മരിച്ചിട്ട് നബി ഒരിക്കലും ജീവിതത്തിൽ വാപ്പനെ കണ്ടിട്ടില്ല, യത്തീമിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്, അതിന്റെ മഹത്വങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ വാപ്പനെ ഈ പരലോകത്ത് കാണും, സ്വർഗത്ത് കാണും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടിയെ സമാധാനിപ്പിക്കാൻ. എന്ന സുഹൃത്തുക്കളെ, ഭാര്യയും ഭർത്താവും വഴി പിരിഞ്ഞിട്ട് വാപ്പനെ കാണാൻ സാധിക്കാത്ത മക്കളെ എന്തു പറഞ്ഞു സമാധാനിപ്പിക്കും? ഉമ്മയുടെ മടിയിൽ നിന്നും വിവാഹ കലഹത്തിന്റെ പേരിൽ റാഞ്ചിക്കൊണ്ടുവന്ന പെൺകുട്ടിയോടും ആൺകുട്ടിയോടും ഉമ്മയെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ എന്ത് പറയും നമ്മൾ? കൂടെ നിന്ന് വിവാഹ ബന്ധങ്ങളെ ഏർപ്പെടുത്തുന്നവർ, അത് ഇടപെട്ടുകൊണ്ട് വഷളാക്കുന്നവർ, അതിന് കൂട്ടുനിൽക്കുന്നവർ, ഇനി അവിടെ അവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കൂ എന്ന് ആക്രോശിക്കുന്നവർ പിന്നീട് ഉണ്ടാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല സുഹൃത്തുക്കളെ. ആ കുട്ടികൾ അനുഭവിക്കുന്ന മനോവേദന, രാത്രി എഴുന്നേറ്റിരുന്ന് സ്വന്തം ഉമ്മ നഷ്ടപ്പെട്ടിട്ട് ഉമ്മനെ കാണിക്കാൻ വാപ്പ സമ്മതിക്കാനിട്ട് ഇളയമ്മയുടെ അടുക്കൽ കിടക്കുമ്പോൾ കരഞ്ഞാൽ പ്രശ്നമാണ്, ഇളയമ്മ ദ്രോഹിച്ചിട്ടാണെന്ന് വാപ്പ വിചാരിക്കും.
അതുകൊണ്ട് കരയാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ രാത്രി വാപ്പയും ഇളയമ്മയും ഉറങ്ങിയതിനു ശേഷം ഇരുന്ന് കരഞ്ഞ കുട്ടി ആ കുട്ടിയുടെ കഥ പ്രായപൂർത്തിയായപ്പോൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ എത്ര എത്ര റൂമുകളിൽ കരച്ചിൽ വരുന്നുണ്ട്. ഒരു ബന്ധം വിച്ഛേദിക്കപ്പെടാതിരിക്കാൻ എന്തു ചെയ്യാൻ പറ്റുമോ അത് നാം ചെയ്യണം. എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോരാൻ പറയുന്നവർ, കോടതി വരണ്ടതിൽ കേസെത്തിക്കുന്നവർ, കുടുംബ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇസ്ലാമികമായ ഒരു 10 മിനിറ്റ് നേരത്തെ ഉപദേശം മതി. നിങ്ങൾക്കറിയോ തിരിച്ചു വരാൻ പറ്റും സുഹൃത്തുക്കളെ, തിരിച്ചു വരാൻ പറ്റും. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആഗ്രഹിക്കാൻ ഒന്നിച്ചു ജീവിക്കണമെന്ന് പറ്റൂ. വേർപിരിച്ചവരെല്ലാം കബറിലാണ്, വേർപിരിച്ചവരെല്ലാം കബറിലാണ്. ഇന്നത് തിരിച്ച് യോജിപ്പിക്കാൻ പറ്റില്ല. എത്ര കുട്ടികളും എത്ര വിധവകളും ഈ വേദന